എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പ് എന്ന മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ചാനൽ കുറച്ച് നാളായിട്ട് ഇന്നാക്റ്റീവ് ആയിരുന്നു അല്ലേ. നമ്മുടെ എനിക്ക് രണ്ടോ മൂന്നോ വീഡിയോസ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചാനൽ ഇന്നാക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളെ വിളിച്ചു. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ ഇന്നലെ വന്നു. പിള്ളേർ കുട്ടികളൊക്കെ നമ്മളെ വിളിച്ചു, സാറേ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യണം, ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് കുട്ടികൾക്ക് എന്താണ് ഓഫ്ലൈനായിട്ട് പോയി പഠിക്കാൻ സാഹചര്യമില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ, ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഫ്ലൈനിൽ പോയി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യണ്ടായി. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത എക്സാം അല്ലേ, ഒരു മൂന്ന് മാസം നമുക്ക് കിട്ടും. മൂന്ന് മാസം കൊണ്ട് അടുത്തൊരു പരീക്ഷ എഴുതാൻ നിങ്ങളെ സജ്ജരാക്കുക എന്നാണ് നമ്മുടെ ചാനലിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഒരു മിഷൻ, ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ചാനലിൻ്റെ പേര് പോലെ തന്നെ എന്താണ്, കോപ്പറേറ്റീവ് ഹെൽപ്പർ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൻ്റെ പേര് പോലെ തന്നെ സഹകരണ പരീക്ഷ, സഹകരണവുമായി കോപ്പറേറ്റീവ് എക്സാം എഴുതി പാസ്സാകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നൊരു ഒരു ലക്ഷ്യത്തോടെ നമ്മൾ ഇന്നു മുതൽ പഠനം ആരംഭിക്കുകയാണ്. നമ്മുടെ ചാനൽ എല്ലാ ദിവസവും നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, എല്ലാ ദിവസവും. ഓക്കെ, അതിൽ എന്താണ് ലോയ ആയിക്കോട്ടെ, ഫോറിൻ കോപ്പറേഷൻ ആയിക്കോട്ടെ, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, പിന്നെ നമ്മുടെ കമ്മിറ്റീസ്, അക്കൗണ്ടിങ്, ബാങ്കിങ്, മാത്സ്, ഇംഗ്ലീഷ്, ജിക്ക്, എല്ലാം നമ്മുടെ ഒരു സഹകരണ ബാങ്കിന്, സഹകരണ ബാങ്കിൽ എന്താണ് പ്ലേസ്ഡാകാൻ വേണ്ടി, എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ എക്സാംസുകൾ, നിങ്ങൾക്ക് എന്താണ് കൂടുതൽ എക്സാംസുകൾ, പിന്നെ ഒരു ടിപ്സ്, എക്സാം ടിപ്സുകൾ, എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാം, ആദ്യം ഏത് എഴുതണം, എങ്ങനെ ഒരു എക്സാം ഹോളിൽ നമ്മൾ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾ നമ്മുടെ ക്ലാസ് നന്നായിട്ട് ഡെയിലി കണ്ട് പഠിക്കുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവരും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക അല്ലേ, സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കാരണം നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു എന്താണ് ഒരു വളരെ സിമ്പിളായ രീതിയിൽ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാം, അങ്ങനെ മനസ്സിലാക്കി പഠിക്കാം എന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ്. നിങ്ങൾക്ക് നമ്മൾ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും, അത് നമുക്ക് ഉറപ്പാണ്. അപ്പം നമുക്ക് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, കെ സി എസ് ആക്ടിനെ പറ്റി പറയുന്നതിന് മുമ്പ്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ കേരള ആയിക്കോട്ടെ അല്ലെ ഇൻ ഇന്ത്യ അല്ലെ, നമ്മുടെ 1904 ആക്ട്, 1912 ആക്ട്, പിന്നെ കൊച്ചിൻ കോപ്പറേറ്റീവ് ആക്ട്, ട്രാവൻകൂർ ആക്ട്, ഇവയൊന്നും നമ്മളിപ്പോൾ ടച്ച് ചെയ്യുന്നില്ല. അതൊക്കെ നമുക്ക് ഓരോ അതിൻ്റേതായ ക്ലാസ്സുകളിലൂടെ ടച്ച് ചെയ്തു പോകാം. ഇന്ന് നമ്മൾ നമ്മുടെ കെ സി എസ് ആക്ട് 1969, അത് നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒരു കുറച്ച് കാര്യങ്ങൾ ആമുഖം പോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, കാരണം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. ഓക്കെ, ഇപ്പം നോക്കിയാൽ നിങ്ങളെ നമ്മുടെ സ്ക്രീൻ കാണാമല്ലോ, എന്താണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അധിക കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ചർച്ച ചെയ്ത് പോവുകയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഇത് ഫുള്ളും നിങ്ങൾ പഠിക്കേണ്ട, പഠിക്കേണ്ട കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയും, അത് മാത്രം പഠിച്ചാൽ പോലും. അതിൽ ഇത്രയും എന്താണ് ഈ പാരഗ്രാഫ്സ് കണ്ടോ, ഇത്ര ലെറ്റേഴ്സ് കണ്ടൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. ആദ്യം തന്നെ നോക്കിയേ, കെ സി എസ് ആക്ട് നമുക്കറിയാം 1969 ആക്ടാണ്. അപ്പോൾ എന്താണ് കെ സി എസ് ആക്ട് ഈസ് ആക്ട് 21 ഓഫ് 1969, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം എല്ലാ വർഷവും നമ്മുടെ ലെജിസ്ലേറ്റേഴ്സ് എന്ത് ചെയ്യേണ്ട, ആക്ടുകൾ പാസ്സാക്കാറുണ്ട്, ഒരുപാട് ആക്ടുകൾ പാസ്സാക്കാറുണ്ട്. അങ്ങനെ അതുപോലെ 1969 21-ാമത്തെ ആക്ട്, അന്ന് അവർ പാസ്സാക്കിയ 21-ാമത്തെ ആക്റ്റായിട്ട് പാസ്സാക്കിയതാണ് എന്ത്, നമ്മുടെ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. പിന്നെ നമ്മൾ പഠിക്കേണ്ടത്, ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സെക്ഷനുകൾ, റൂൾസുകളെ പഠിക്കാറുണ്ട്, ആക്ടിൻ്റെ കീഴിൽ വരുന്ന സെക്ഷൻസും പിന്നെ റൂളുകളും. അതിന് മുമ്പായിട്ട് ഈ നമുക്ക് 3-ാമത്തെ പോയിന്റ് നോക്കാം അല്ലേ, എത്ര സെക്ഷൻസ് ഉണ്ട്, എത്ര റൂൾസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 110 സെക്ഷനാണ് നമ്മുടെ ഇതിൽ, ഇതിൻ്റെ നമ്മുടെ കെ സി എസ് ആക്ടിൻ്റെ കീഴിൽ വരിക. അതുപോലെ 201 റൂൾസ്, ഞാനിങ്ങനെ കാണിച്ചേക്കുന്നത്, മഞ്ഞൽ കാണിച്ചേക്കുന്നത് നിങ്ങൾ നോക്കുക. സെക്ഷൻസ് ഇൻ കെ സി എസ് ആക്ട് ഈസ് 110 അല്ലേ, 110 സെക്ഷനുകളും ടോട്ടൽ നമ്പർ ഓഫ് റൂൾസ് എത്രയാണ്, 201 റൂൾസുകളും. ഓക്കെ, അപ്പോൾ നമ്മൾ 110 സെക്ഷനെയും 201 റൂൾസിനെ എന്തായിട്ട് ഡിവൈഡ്, ചാപ്റ്റർ, ഓരോ ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആക്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സെക്ഷൻസിൽ എത്ര ചാപ്റ്ററുണ്ട്, 16 ചാപ്റ്ററുണ്ട്. 16 ചാപ്റ്റേഴ്സ് ഇൻ ആക്ട് ആൻഡ് 15 ചാപ്റ്റേഴ്സ് ഇൻ റൂൾസ്. അതായത് ഈ 110 സെക്ഷനുകളെ 16 ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. ഒരിക്കലും ഈക്വൽ ആയിട്ടല്ല കേട്ടോ, ചിലർ ഓർക്കുക 110 ഡിവൈഡ് ആയി 16, അങ്ങനെയല്ല. ഓരോന്നിനൊന്ന് ചിലനത്ത് സെക്ഷൻസ് വളരെ കുറവായിരിക്കും, ചിലന് ഒരുപാട് സെക്ഷൻസ് ഉണ്ട് ഓരോ ചാപ്റ്റേഴ്സ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആക്ടിൽ സെക്ഷൻസ് 110 സെക്ഷനെ 16 ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചപ്പോൾ എന്താണ്, അതിലും കൂടുതൽ എണ്ണമുള്ള 201 റൂൾസിനെ വെറും 15 ചാപ്റ്ററിലേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 110 സെക്ഷന് എന്താണ്, 201 റൂള്, 16 ചാപ്റ്റർ ഇൻ ആക്ട്, 15 ചാപ്റ്റർ ഇൻ റൂൾസ്. ഇനി നോക്കിയേ, എന്നാണ് ഈ ആക്ട് വന്നത്, അല്ല ആക്ടും റൂൾസും ഉണ്ട്, ആക്ട് വന്നത് എന്നാണ്, കെ സി എസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 15-5-1969.
മെയ് 15 1969 മെയ് 15 എന്ത് ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ റൂൾ നിലവിൽ വന്നതോ 14/7/1969. നിങ്ങൾ ബുക്സ് എടുത്തിട്ട് ഷോർട്ട് നോട്ട് ആയിട്ട് മാത്രം എഴുതുക. ആദ്യം എഴുതുക ആക്ട് 21 of 1969, പിന്നെ ആക്ട് വന്നതെന്ന് 15/5/1969, റൂൾ വന്നത് 14/7/1969. ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. നോക്കി, അപ്പം നമ്മൾ പറഞ്ഞു 110 സെക്ഷൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ആലോചിക്കുക, എല്ലാ സെക്ഷനും അതിൻ്റെ തനത് റൂൾസ് ഇല്ല. ഓക്കെ, ചില സെക്ഷൻസിന് തനതായിട്ട് റൂളുകളുണ്ട്, എന്നാൽ എല്ലാ സെക്ഷനും റൂളില്ല. അങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ സെക്ഷൻ 16 ചാപ്റ്ററിലെ 16 സെക്ഷൻസിലെ 16 ചാപ്റ്റർ ഉണ്ട്. അതിലെ 15-ാമത്തെ ചാപ്റ്റർ വരുന്നത് സെക്ഷൻ 80 ആയിട്ടാണ്. സെക്ഷൻ 80 ഓഫീസേഴ്സ് നമ്മൾ പറയും. ഈ സെക്ഷൻ 80 റൂൾ വന്നത് എന്താണ് നോക്കുക. റൂൾസ് ഫോർ സെക്ഷൻ 80 വന്നത് എന്താണ്? 1/1/1974. ഓക്കെ, 1/1/1974 സെക്ഷൻ 80 റൂൾ വന്നത്, മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു 110 സെക്ഷൻ, 201 റൂൾ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കേട്ട് അല്ല, എൻ്റെ കൂടെ നിങ്ങളും പറയുക. പിന്നെ നമുക്ക് പറയേണ്ട കാര്യം ആക്റ്റും റൂളും തമ്മിലുള്ള പ്രത്യേകത അല്ലേ. ഇപ്പോൾ ഒരു തർക്കം വരികയാണെങ്കിൽ ആക്ട് പ്രകാരം നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരേ കാര്യത്തിൽ തന്നെ ആക്റ്റിൽ ഒരു കാര്യം പറയുന്നു, അതിൻ്റെ തനത് റൂളിൽ മറ്റൊരു കാര്യം പറയുന്നു. ഇപ്പം നമ്മൾ ആലോചിക്കണം. ഇപ്പം ഞാനൊക്കെ പഠിച്ച സമയത്ത് സംശയമുണ്ട്, ആക്റ്റും റൂളും ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും, ഏതായിരിക്കും അല്ല ഏതിനാണ് മുൻഗണന. സംശയമൊന്നും വേണ്ട, നമ്മുടെ ആക്റ്റിന് അല്ലെ സെക്ഷൻസിന് തന്നെയാണ് മുൻഗണന. കാരണം എന്താണ്? ദ ആക്ട് ഈസ് ടു ബി എനാക്റ്റഡ് ബൈ ലെജിസ്ലേറ്റർ. നിയമസഭയാണ് ആക്ട് പാസ്സാക്കുന്നത് അല്ലേ. ബില്ല് ആക്റ്റായി നിയമസഭ. ആരൊക്കെയുണ്ട് അവിടെ? ആരൊക്കെയുണ്ട്? ഭരണകക്ഷിയുണ്ട്, പ്രതിപക്ഷമുണ്ട്, സ്പീക്കറുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് നോക്കിയാൽ റൂൾസ്. റൂൾസ് ആർ ടു ബി ഫ്രെയിംഡ് ബൈ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് റൂൾസ് പാസ്സാക്കാൻ അല്ലെങ്കിൽ റൂൾ ഫ്രെയിം ചെയ്യാൻ കാര്യങ്ങൾ ഇച്ചിരി എളുപ്പമാണല്ലേ. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെയാണ് ആക്ട് ഈസ് ടു ബി എനാക്റ്റഡ്, ആക്ട് ഈസ് ആക്ടിലെ സെക്ഷൻ സ്കെൽട്ടൺ എന്നൊക്കെ പഠിക്കുന്നുണ്ട്, നമുക്ക് താഴെ വരുമ്പോൾ പഠിക്കാം. ഇപ്പം നോക്കിയത് ദ ആക്ട് ഈസ് ടു ബി എനാക്റ്റഡ് ബൈ ലെജിസ്ലേറ്റർ ആൻഡ് റൂൾസ് ആർ ടു ബി ഫ്രെയിംഡ് ബൈ ഗവൺമെൻറ്. ഓക്കെ, ഇപ്പം നമ്മൾ പറയുകയാണ് ഗവൺമെൻറ് ഹാവ് ദ പവർ ടു മേക്ക് ഓർ ഫ്രെയിം ദ റൂൾസ് അണ്ടർ സെക്ഷൻ 109 ഓഫ് കെസിസ് ആക്ട്. അതായത് ഗവൺമെൻറ്റിന് റൂൾസും മേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ റൂള് ഫ്രെയിം ചെയ്യാൻ കൊടുക്ക പവർ നൽകുന്ന സെക്ഷൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. 110 സെക്ഷൻ അല്ല, 109-ാമത്തെ സെക്ഷനാണ് എന്ത് പറയുക. ദ പവർ മേക്കിംഗ് റൂൾ ഓഫ് ഗവൺമെൻറ് അല്ലെ, ദ ഗവൺമെൻറ് ഹാവ് ദ പവർ ടു മേക്ക് ഓഫ് ഫ്രെയിം ദ റൂൾസ് അണ്ടർ സെക്ഷൻ 109. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു. ഇനിയും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ ആക്റ്റിൽ ഷെഡ്യൂൾസും നമ്മുടെ റൂൾസിൽ അപ്പൻഡിക്സും വരുന്നുണ്ട്. നോക്കിയേ, ദ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് അറ്റാച്ച്ഡ് ടു KCS Act 3. നമ്മുടെ ആക്റ്റിൽ 3 ഷെഡ്യൂളുണ്ട്, അതുപോലെ തന്നെ അപ്പൻഡിക്സിലും എന്തുണ്ട്? നമ്മുടെ റൂൾസിൽ എന്തുണ്ട്? 3 അപ്പൻഡിക്സും ഉണ്ട്. എന്നിട്ട് പറയാം, നമ്മുടെ ആക്റ്റിൽ വരുന്ന ഷെഡ്യൂളുകളാണ്, റൂൾസിൽ വരുന്നത് അപ്പൻഡിക്സാണ്. ഇപ്പം ഇതിൽ 2-3 വീതമുണ്ട് അല്ലേ. ആക്റ്റിൽ 3 ഷെഡ്യൂളുണ്ട്, റൂൾസിൽ 3 അപ്പൻഡിക്സും ഉണ്ട്. അപ്പം നോക്കിയേ, ആദ്യത്തെ നോക്കിയേ, ഷെഡ്യൂൾ 1 എന്താണ്? ഷെഡ്യൂൾ 1 എന്തിനെ പറ്റിയാണ് പറയുന്നത്? അത് സെക്ഷൻ 80 സബ് സെക്ഷൻ 3A. 110 സെക്ഷൻ ഉണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞു. അങ്ങനെ സെക്ഷൻ 80 സബ് സെക്ഷൻ 3A പറ്റിയാണ് ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ലിസ്റ്റ് ഓഫ് അപെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി ടു വിച്ച് അപ്പോയിൻമെന്റ്സ് ആർ ഡൺ ബൈ PSC. ഇപ്പോൾ PSC വഴി എവിടെയൊക്കെ ഏതൊക്കെ അപെക്സ് അല്ലെങ്കിൽ ഏതൊക്കെ സെൻട്രൽ സൊസൈറ്റിയിലേക്കാണ് PSC വഴി അപ്പോയിൻമെന്റ് നടത്തേണ്ടത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ലിസ്റ്റുകൾ, അതായത് PSC വഴി അപ്പോയിൻമെൻ്റ് നടത്തേണ്ട അപെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റിയുടെ ലിസ്റ്റിനെ പറ്റിയാണ് സെക്ഷൻ 80 സബ് സെക്ഷൻ 3A പറയുന്നത്. പിന്നെ ഷെഡ്യൂൾ 2 എന്താണ് പറയുന്നത്? ഷെഡ്യൂൾ 2 സെക്ഷൻ 2 സബ് സെക്ഷൻ അല്ലേ, സെക്ഷൻ 2ECCC അല്ലേ. ഈ 3C എന്താണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് ICA ഭാഗം വരുമ്പോൾ പഠിക്കേണ്ടതുണ്ട്. 1844 ഫോം ചെയ്ത റോക്ക്ഡെയിൽസ് 1860 അവരുടെ ജനറൽ ബോഡിയിൽ ആണെന്ത് അവർ ആദ്യമായി പ്രിൻസിപ്പിൾസ് കൊണ്ടുവരുന്നത്. പിന്നെ 1937, 1966, 1995 അതിൻ്റെ അകത്ത് അമെൻമെൻസുകൾ കൊണ്ടുപോയി. അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് പോവാം. അടുത്ത ഷെഡ്യൂൾ 3 എന്താണ് പറയുന്നത്? ഷെഡ്യൂൾ ത്രീ പറഞ്ഞത് എന്താണ്? സെക്ഷൻ 69 സബ് സെക്ഷൻ 4 ടൈം ലിമിറ്റുകളാണ് പറയും. നമ്മൾ വിശദമായിട്ട് അതിനെപ്പറ്റി നോക്കുന്നുണ്ട്. സെക്ഷൻ 69 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ വിശദമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങൾ പേരുകൾ മാത്രം പറഞ്ഞ് വെക്കുക. എന്തൊക്കെയാണ് ഷെഡ്യൂൾ 1 പറയുന്നത്? ആദ്യം പറഞ്ഞ സെക്ഷൻ 80 സബ്സെക്ഷൻ 3A ലിസ്റ്റ് ഓഫ് അപെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി ടു വിച്ച് അപ്പോയിൻമെന്റ്സ് ആർ ഡൺ ബൈ PSC. ഇനി ഷെഡ്യൂൾ 2 പറയുന്നത് എന്താണ്? സെക്ഷൻ ടൂലെ സബ്സെക്ഷൻ ECCC എന്താണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അതിനെപ്പറ്റിയാണ് ഷെഡ്യൂൾ 2 പറയുന്നത്. ഇനി എന്താണ് ഷെഡ്യൂൾ 3 പറയുന്നത് എന്താണ്? ടൈം ലിമിറ്റുകളാണ് അല്ലേ, അത് നമ്മൾ വിശദമായിട്ട് പറയും. ഇനി നമ്മുടെ നമ്പർ ഓഫ് അപ്പൻഡിക്സുകൾ
റൂളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൻഡിക്സ്. നമുക്ക് മൂന്ന് അപ്പൻഡിക്സുകളും പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? അപ്പൻഡിക്സ് വൺ എന്താണ്? Registers to be maintained by SCU and CCU. എന്താണ് എസ് എസ് സി യു? സെക്ഷൻ 89 എസ് സി യുവിനെ പറ്റിയും സെക്ഷൻ 88 നമ്മൾ സി സിയുവിനെ പറ്റി വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്റേഴ്സ്, ഏതൊക്കെ രജിസ്റ്റേഴ്സാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് അപ്പൻഡിക്സ് വൺ. ഇനി അപ്പൻഡിക്സ് ടൂവിൽ എന്താണ് പറയുന്നത്? ഫോംസിനെ പറ്റി അല്ലേ. ഫോംസിനെ പറ്റി പറഞ്ഞ റൂള്, കെ സി എസ് റൂളിൽ സെക്ഷൻ റൂൾ ടു എന്ന് പറഞ്ഞ ഡെഫിനിഷനാണ്. റൂൾ ടൂവിലെ സബ് റൂൾ എഫ് അല്ലെ, റൂൾ ടു എഫിൽ പറയുന്നത് എന്താണ്? ഫോംസുകളെ പറ്റിയാണ്. മൊത്തം നമുക്ക് ഏകദേശം 39 ഫോംസുകളെ പറ്റി പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ഒരു ക്ലാസ് ഇടുന്നതായിരിക്കും. ഫോംസുകൾ ഏതൊക്കെയാണ്? 39 ഫോം കണ്ടിന്യൂസ് ആയിട്ടില്ല, കുറച്ച് ഫോംസ് അതിലില്ല. ഓക്കെ, എന്നാലും പറയുമ്പോൾ 39 ഫോംസ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് അപ്പൻഡിക്സ് 3 ഒന്ന് നോക്കിയാലോ. എന്താണ് അപ്പൻഡിക്സ് 3 ൽ പറയുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ സ്റ്റാഫ് പാറ്റേൺ ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതും പ്രതിപാദിക്കുന്ന സെക്ഷൻ 8 സബ്സെക്ഷൻ 3AA അല്ലേ. അതിൽ പറയുന്നതാണ് എന്താണ്, എങ്ങനെയാണ് സൊസൈറ്റീസിനെ ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ്, അതിൻ്റെ ടൈപ്പ് ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിലോ, പിന്നെ പറയുന്നത് സ്റ്റാഫ് പാറ്റേൺ ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓരോ സൊസൈറ്റിയിലും വേണ്ട സ്റ്റാഫ് പാറ്റേൺ ഏതൊക്കെ രീതിയിലാണ് എന്നൊക്കെ പ്രതിപാദിക്കുന്നതാണ് നമ്മുടെ അപ്പൻഡിക്സ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ഒരു ഈ കെ സി എസ് ആക്ടിനെ പറ്റി ചെറുതായി നമുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആമുഖം. നമ്മളിനി ഓരോ സെഷൻസിനെ പറ്റിയും ഓരോ റൂളുകളെ പറ്റിയും പഠിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു നമ്മുടെ ഒരു തുടക്കമല്ലേ, തുടക്കം എന്ന രീതിയിൽ നമുക്ക് ഏകദേശം ഇത്രയും കാര്യങ്ങൾ മാത്രമേ നോക്കി മനസ്സിലാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം അല്ലേ. ഓക്കെ, താങ്ക് യു.